എല്ലാവർക്കും നമസ്കാരം. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മാറ്റർ നമ്മളെ ഓട്ടോ, ടാക്സി, ബസ്, ലോറി ഓടിക്കുന്നവരുടെയും അവരുടെ ഓണർമാരുടെയും ശ്രദ്ധയ്ക്കാണ്. ഓണർമാരെ സംബന്ധിച്ച് ഏകദേശം ഈ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ അറിയാം, പക്ഷെ ഇതിൽ ഡ്രൈവറായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അറിയണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഓട്ടോയിലേക്കും ഇതിലേക്കൊക്കെ പെർമിറ്റ് ആവശ്യമാണ്. നിങ്ങളുടെ പെർമിറ്റിന്റെ വാലിഡിറ്റി 5 വർഷമാണ്. അതായത് നമ്മൾ സാധാരണ ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പെർമിറ്റിന്റെ വാലിഡിറ്റി 5 വർഷമാണ്. ഈ 5 വർഷം കഴിഞ്ഞാൽ ഇത് റിന്യൂവൽ ചെയ്യണം. റിന്യൂവൽ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 30 ദിവസം മുൻപ് തന്നെ അതിനുള്ള അപേക്ഷ ആർ ടി ഓഫീസിൽ സമർപ്പിക്കാം. അങ്ങനെ നമ്മൾ അപേക്ഷ സമർപ്പിക്കാതെ റിന്യൂവൽ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ ഇതിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. റിന്യൂവൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വണ്ടികൾക്കൊക്കെ ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ 2000 രൂപ ഫൈൻ വരും. പിന്നെ ഫോർ വീലർ വണ്ടികൾക്കാണെങ്കിൽ അത് അതായത് LMB വരുമല്ലോ, LMB വരുന്ന 7500 താഴെ വെയിറ്റ് വരുന്ന വണ്ടികൾക്കാണെങ്കിൽ 3000 രൂപ ഫൈൻ വരും. മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ അതിന് 4000 രൂപ വരും. ഹെവി മോട്ടോർ വെഹിക്കിൾസിനാണെങ്കിൽ 5000 രൂപ വരും. ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പല ആൾക്കാരും അറിയാതെ പെർമിറ്റ് പുതുക്കാനാകെ 10-3000 രൂപൻ്റെ ഉള്ളിൽ നടക്കുന്ന കേസ് ഈ അതിന് പുറമെ ഒരു 5000 രൂപ ഫൈനും കൂടെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ഓരോരുത്തരെന്നെ വിളിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനും ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇനി എപ്പോഴും ആലോചിക്കുക, നമ്മൾ പെർമിറ്റ് വാലിഡിറ്റി കഴിയുന്നതിന്റെ 30 ദിവസം മുൻപോട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അതേപോലെ നമ്മൾ ഇനിയിപ്പോ പെർമിറ്റ് വാലിഡിറ്റി കഴിഞ്ഞ 30 ദിവസം മുൻപ് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിനകം പാസ്സായി കിട്ടുന്നതായിരിക്കും. ഈ ഇങ്ങനെ ഒരു പക്ഷേ ഈ നിങ്ങളുടെ ടെസ്റ്റും CF സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ടെസ്റ്റും ഈ പെർമിറ്റ് പുതുക്കലും ഒപ്പം വരും. പെർമിറ്റ് പുതുക്കാൻ മറന്നു, നിങ്ങൾ അറിയാതെ ടെസ്റ്റ് എടുത്തു എങ്കിൽ അവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് വീണ്ടും ഒരു ഫൈനും കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ CF പോണ പെർമിറ്റ് ഇല്ലാണ്ട് CF എടുത്തു എന്നുള്ളൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ഒരു പ്രശ്നം കൂടെ വരാനുണ്ട്. അതുകൊണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ആ പരിശോധന ഉദ്ദേശം അതൊക്കെ പരിശോധിച്ചിട്ട് ചെയ്യുള്ളൂ. എങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു CF ഇല്ല, മറ്റേ ഈ ടെസ്റ്റ് ഇല്ലാണ്ടിരുന്ന അങ്ങനെ പ്രശ്നമുണ്ട്. അതേപോലെ CF ഇല്ലാതെ പെർമിറ്റ് പുതുക്കുമ്പോൾ അതിൻ്റെതായ വേറൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് എപ്പോഴും ആലോചിച്ച് വെക്കുക. നമ്മൾക്ക് സാധാരണ ചെലവാകുന്നതിന്റെ ഇരട്ടി ചെലവിലേക്ക് പോകുന്ന രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഞാൻ വീണ്ടും ആ ഫൈൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. 3 വീലർ ആണെങ്കിൽ 2000 രൂപ, LMB വെഹിക്കിൾസ് ആണെങ്കിൽ അതായത് 7500 താഴെയുള്ള വെഹിക്കിൾസ് ആണെങ്കിൽ അതിന് 3000 രൂപ, 7500 12000 ഇടയിൽ മീഡിയം മോട്ടോർ വെഹിക്കിൾസ് ആണ് വരുന്നത്, അത് ഗുഡ്സ് പാസഞ്ചർ എല്ലാം വരും. അതിനാണെങ്കിൽ 4000 രൂപ, 12000 മുകളിലുള്ള ഗുഡ് മറ്റേ ഹെവി വെഹിക്കിൾസിനാണെങ്കിൽ 5000 രൂപ. ഈ ഫൈന് കഴിയുന്നതും കൊടുക്കാതെ അതിന്റെ മുൻപ് തന്നെ പുതുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊക്കെ നമ്മളൊക്കെ അധികം ഏജന്റുമാരെയാണ് ഏൽപ്പിക്കുക, അങ്ങനത്തെ ഒരു ഇതാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഏജന്റുമാരെ ഏൽപ്പിക്കുന്ന ചില ആൾക്കാർ ഏജന്റുമാർ അവരുടെ കയ്യിൽ വെച്ച് നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ നിങ്ങളെ വിളിച്ച് അറിയിച്ച് ചെയ്യുന്ന ഏജന്റുമാരുണ്ട്. നിങ്ങൾ നോക്കി കയ്യിൽ വെച്ചിട്ട് അവരടുത്ത് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് ഇടയ്ക്ക് ആ പേപ്പറൊക്കെ ഒന്ന് എടുത്തു നോക്കുക. ഈ പെർമിറ്റിന്റെ വാലിഡിറ്റി ഒരൊന്ന് പരിശോധിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് തോന്നി, ഇത് കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ ആണ് സാർ ഇത് പറഞ്ഞ് നന്നായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാം, കൂടെ എന്റെ പേജും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇനിയിപ്പോ എന്റെ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതും ഇതേപോലെ ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുമ്പോഴേക്കും ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.